ഇന്ന് ഞാനിവിടെ ബ്രെഡ് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് റവയും 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ ബ്രെഡിനെ മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും റവയും തൈരും ആവശ്യത്തിനുള്ള ഉപ്പും ബേക്കിംഗ് പൗഡറും 6-7 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് വേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് അതൊന്ന് കയ്യിലൊന്ന് തേച്ച ശേഷം നമുക്ക് ഈ മാവൊന്ന് ഉരുട്ടിയിട്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഇതിലിട്ട് ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് വട ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.